Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി ക്ഷേമ ഫണ്ട് അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച എസ് സി മോർച്ച പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ എം ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി ക്ഷേമ ഫണ്ട് അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച എസ് സി മോർച്ച പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനില് 2016 മുതൽ ഉള്ള എസ് സി കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന റൂം ഉൾപ്പെടെ എസ് സി കുട്ടികളുടെ വിഭാഗത്തിലുള്ള കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെ എല്ലാം വളരെ ആസൂത്രിതമായി ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാര് അവര് വളരെ ബോധപൂർവം അത് ആ ഫണ്ട് അടിച്ചുമാറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു എസ് സി പ്രമോട്ടർ, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ, കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് രേഖാമൂലം ഒരു എസ് സി പ്രമോട്ടർ അത് വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും ഡിവൈഎഫ്ഐയുടെ നേതാവ്, അദ്ദേഹത്തിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ട്രഷറി മുഖാന്തരം, ട്രഷറി വഴി അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആ ഡിവൈഎഫ്ഐയുടെ നേതാവ് എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല, അദ്ദേഹം നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അപ്പോ ഇവിടെ വ്യാപകമായി 2016 മുതൽ കേരള സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതുപോലെ വ്യാപകമായി എസ് സി വിഭാഗത്തിന്റെ, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും പാടത്ത് പണിയെടുക്കുന്നവന്റെയും അധകൃതന്റെയും കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. പക്ഷേ ആ വിഭാഗത്തിൽപ്പെടുന്ന, പഠനത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അനുവദിക്കുന്ന പണം, അവര് അവരുടെ പഠന സൗകര്യങ്ങൾക്ക് വേണ്ടി, പഠനമുറിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം, അത് വ്യാപകമായി അവരുടെ കുട്ടികളുടെ, എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ, അവരുടെ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി, അവരുടെ ആ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് ഇത്തരത്തിൽ വ്യാപകമായി കട്ടെടുത്തുകൊണ്ട് തന്റെ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള അവസ്ഥ കേരളത്തിലുള്ളത്. എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശശി അധ്യക്ഷനായി. ബി ജെ പിയുടെയും എസ് സി മോർച്ചയുടെയും ഭാരവാഹികൾ നേതൃത്വം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ക്ഷേമ ഫണ്ട് സി പി എമ്മും ഡി വൈ എഫ് ഐയും ചേർന്ന് അട്ടിമറിക്കുകയാണെന്ന ധർണ ആരോപിച്ചു.